സക്കാത്ത് കൊടുത്ത എത്ര പേരുണ്ട്? സമ്പത്തിന്റെ സക്കാത്ത് കൊടുത്തവർ, സ്വർണത്തിന്റെ സക്കാത്ത് കൊടുത്തവർ എത്ര പേരുണ്ട്? എന്റെ പ്രിയമുള്ളവരെ, ചെലമാക്കാൻ പറഞ്ഞ എല്ലാവർക്കും അങ്ങോട്ട് വിടാൻ, അങ്ങോട്ട് വാങ്ങാൻ മാത്രമേ അറിയൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നമ്മൾ കൊടുത്ത സദക്കയും സക്കാത്തൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സക്കാത്ത് കൊടുക്കാത്തവന്റെ സമ്പാദ്യം വെറുതെ ഒന്നുമല്ല, അത് പാവപ്പെട്ടവന്റെ അവകാശമാ, അത് പാവപ്പെട്ടവന്റെ അവകാശമാ. ആ പാവപ്പെട്ടവന്റെ അവകാശം നീ കൊടുത്തില്ലെങ്കിൽ ഏഴ് രീതിയിൽ നീ നിന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സക്കാത്ത് കൊടുക്കാത്തവന്റെ മുതല് എങ്ങനെ നശിക്കും? ഏഴാലൊരു രീതിയിൽ, ഏഴ് രീതി പറയുന്നുണ്ട്. ആ ഏഴിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നീ ഉണ്ടാക്കി വെച്ചത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഏഴ് രീതി പറഞ്ഞേരട്ടെ, ആ ഏഴ് രീതി പറഞ്ഞേരട്ടെ. ആർക്കും കൊടുക്കാതെ വെച്ചിരിക്കുന്നത് മുഴുവനും നശിച്ചു പോകുന്ന ഒരു ഏഴ് രീതി പറഞ്ഞേരട്ടെ. വേണോന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കി ആ ഏഴെണ്ണം കേൾക്കാൻ. ആ സക്കാത്ത് കൊടുക്കാത്തവന്റെ നെഞ്ചിന്ന് പൊട്ടും, സക്കാത്ത് കൊടുക്കാത്തവന്റെ നെഞ്ചിപ്പൊ പൊട്ടും, പലരും ഇപ്പൊ ചിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വേണോ 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 ചങ്ങാതി പറ വേണോ വേണ്ടേ? വേണം. എണ്ണിക്ക ഒന്ന്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒന്ന്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സക്കാത്ത് കൊടുക്കാത്തവന്റെ സമ്പാദ്യം ഒന്ന്. അവിടെന്ന് പറയുന്നുണ്ട്, അവിടെന്ന് പറയുന്നുണ്ട്, അക്രമികളായ ഭരണാധികാരികൾ അല്ല നിനക്ക് തരും, എല്ലാം കൊണ്ടുപോകും. സത്യം തന്നെ, ഇവ പിന്നെ പറയണ്ടല്ലോ. ഭരണാധികാരികൾ ഇങ്ങോട്ട് വരും, എന്നിട്ട് പിടിച്ചു പറയാ മുസ്ലിമിലെ പണക്കാരന്മാരെ തെരഞ്ഞു പിടിച്ചിട്ട് എവിടുന്നാണ് ഇതൊക്കെ? നീ അവനാ മറ്റവനാ മറിച്ചവനാ കൊണ്ടുപോകാ, കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? നാണം കെടുത്തിട്ട് കൊണ്ടുപോകും ഭരണാധികാരികൾ, കൊണ്ടുപോകും. ഇല്ലെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ചില ആൾക്കാർ വന്നിട്ട് പറയാ, ആമിന ഇടി ഇടി അവിടെ കുറച്ച് പൈസ കൊണ്ടുവിടുവാണെങ്കിൽ മാസം മാസം നമ്മൾ വീട്ടിൽ ഇരുന്നാ മതി, 15,000 കിട്ടും, എനിക്ക് കിട്ടുന്നുണ്ട്, സത്യമാ, എന്നാ എന്റെ ഒരു 10 കൂടെ ഞാൻ തരാം, അവക്കും കൊണ്ടിടും. ഇങ്ങനെ ഇട്ടിട്ടിട്ട് ഇങ്ങനെ ഓരോരുത്തവരിടും, അടങ്കലോടെ എങ്ങ് പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പല കടക്കാരും കൊണ്ടുപോകാനിട്ടില്ലേ? പല കടക്കാരും കൊണ്ടുപോകുന്നില്ല, നാണം കെടുത്തിയിട്ട് നിന്റെ സമ്പാദ്യം കൊണ്ടുപോകും. രണ്ട് ഇല്ലെങ്കിലോ മൂന്ന്, നിന്റെ സമ്പാദ്യം മുഴുവനും അല്ലാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ തീരും. മൊത്തവും പള്ളിക്കൊടുക്കൂല, പള്ളിക്കൊടുക്കൂല, മദ്രസക്കൊടുക്കൂല, പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാൻ കൊടുക്കൂല, മരിക്കാൻ കിടന്നാൽ 5 നയാ പൈസ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു മാർഗത്തിലും കൊടുക്കൂല. ബാക്കി മുഴുവനും പോകും, കള്ളുകുടിച്ച് വ്യഭിചരിച്ച് പലിശ എല്ലാം നശിച്ചു പോകുന്ന, ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് മുഴുവനും നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലെങ്കിൽ അല്ലെങ്കിൽ പോകുന്ന അടുത്ത വഴി എന്താ? ഒന്നുകിൽ നിന്റെ വീട് കത്തിയിട്ട് സർവ്വത് നശിച്ചു പോകും, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരൊറ്റ കത്തല് ഗ്യാസ് പൊട്ടിത്തെറിച്ചു, സർവ്വതും പോയി. ചിലപ്പോ ഗ്യാസും വേണ്ട, ഏതെങ്കിലും ഒരു വയറിൽ നിന്ന് കത്തിയിട്ട് മൊത്തവും പോയി, കത്തി അങ്ങ് പോകും സർവ്വതും. അല്ലെങ്കിലോ അല്ലെങ്കിലോ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് സർവ്വതും നശിക്കും. ആർക്കും കൊടുക്കാതെ നീ വെച്ചിരുന്നത് മുഴുവനും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ സ്വന്തം വീട് ഒലിച്ചു പോണ കണ്ടില്ലേ? സ്വന്തം വീട് ഇങ്ങനെ ഒലിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് നിന്നില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് സർവ്വം നശിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ദിവസം വാഴ്ന്നു കേൾക്കാൻ വരും, റമദാൻ മാസം എത്രയോ പാപങ്ങൾ വീടിന്റെ മുന്നിൽ വന്ന് യാചിച്ചിട്ട് പോലും കൊടുക്കാതെ എല്ലാം വെച്ചിരുന്നു. ഒരു ദിവസം എവിടെയെങ്കിലും കുടുംബസമേതം കറങ്ങാൻ പോയിട്ട് വീട്ടിലേക്ക് പോകുമ്പോ അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നു. അള്ളാഹുവേ, വീട്ടിൽ എന്തൊക്കെയോ ഒരു മാറ്റം, ഓടി വീടിന്റെ അകത്തേക്ക് കയറി ചെന്ന്, ബെഡ്റൂമിന്റെ അകത്ത് കയറി ചെന്ന് എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അലമാരി തുറക്കുമ്പോ കാലിയായി കിടക്കുന്ന അടങ്കലായിട്ട് കൊണ്ടുപോകും കള്ളൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താ ഞാൻ ഉള്ളതാ പറയണേ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് കൊണ്ടുപോകും? ആര് കണ്ടുപോകും? കള്ളം കൊണ്ടുപോകും നിന്റെ സമ്പാദ്യം. നിനക്കല്ല തരൂലടാ, പാവങ്ങൾ കൊടുക്കാത്ത നിനക്കല്ല തരൂല, സദക്കയുടെ കൂലി പോലും കിട്ടൂല. അതാ മനസ്സിലാക്കണ്ടേ, സദക്കയുടെ കൂലി പോലും കിട്ടൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അടുത്ത ശിക്ഷ എന്തെന്നറിയോ? അടുത്ത ശിക്ഷ എന്തെന്നറിയോ? അല്ല നിനക്ക് വീട് വെക്കാൻ ആഗ്രഹം തരും,
ആർക്കും കൊടുക്കാതെ, പാപപ്പെട്ടവന് കൊടുക്കാതെ അല്ലാഹുവിന്റെ ഇൽമ് പഠിപ്പിക്കുന്ന മദ്രസ ഇടിഞ്ഞു വീഴുന്നു. കണ്ടാലും നീ കൊടുക്കൂല. അങ്ങനെ വെച്ചിരുന്നവന്മാരുടെ മുഴുവനും അല്ലാഹുവേ, മഹാനായ അബൂബക്കർ തങ്ങൾ പറയുന്നുണ്ട്, പൊന്നുമോനെ നിനക്കല്ല വീട് വെക്കാൻ ആഗ്രഹം തരും, നീ വീട് വെച്ചിട്ട് മുടിയുമെന്ന് നബിയ്യ റസൂലുള്ളാഹി പറഞ്ഞു. വീട് വെച്ചിട്ട് മുടിഞ്ഞു പോയ എത്ര പേരുണ്ട്? വീട് വെച്ചിട്ട് സർവ്വതും ലോൺ എടുത്തിട്ട് എത്തിങ്ങാനായ എത്ര പേരുണ്ട്? അല്ലാഹു കാത്തിരിച്ചുമാറാകട്ടെ. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആറാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു രോഗം തരും, ഈ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മരുന്ന് വാങ്ങി തീരുമെന്ന് മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സമ്പാദിച്ചു വെച്ചിരുന്ന സർവ്വതും വിറ്റു. എവിടെയെല്ലാം വസ്തുക്കൾ കടന്നു? എല്ലാ വസ്തുക്കളും വിറ്റു, വീട് വിറ്റു, എല്ലാ സ്വർണം വിറ്റു. അവസാനം ഒന്നുമില്ലാതെ പള്ളിയുടെ മുന്നിൽ വരെ എത്തി. അല്ലാഹു കാത്തിരിച്ചുമാറാകട്ടെ. മഹാനായ അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഏഴാമത്തെ ശിക്ഷ, നിന്നെ അല്ലാഹ് പെട്ടെന്ന് മരിപ്പിക്കും, എന്നിട്ട് തലതിരിയെ തലതിരിഞ്ഞ് നടക്കണ നിന്റെ മക്കളുണ്ടല്ലോ, അവന്മാരുടെ കയ്യിൽ നീ സമ്പാദ്യം മുഴുവനും ഏൽപ്പിക്കും, അവന്മാർ മുഴുവനും അത് മുഴുവനും നശിപ്പിച്ചു കളയുമെന്ന് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വാപ്പാക്ക് വേണ്ടി ഒരു രൂപ ഒരു സദഖ കൊടുക്കൂല. നീ നിന്റെ വർഷക്കാലം മുഴുവനും, നിന്റെ ആയുസ് മുഴുവനും, നീ സമ്പാദിച്ചത് മുഴുവനും നിന്റെ മക്കൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് തീർത്തു കളയും. അല്ലാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മഹാനായ അബൂദുൽ ഗഫാരി തന്റെ കയ്യിൽ ഒന്നും വെക്കാറില്ല, ഒന്നും തന്റെ കയ്യിൽ കരുതി വെക്കാറില്ല. കാരണം അല്ലാഹുവാണ് പറഞ്ഞത് കരുതി വെക്കരുതെന്ന്. കിട്ടിയാലും പാപങ്ങൾക്ക് കൊടുക്കുകയാണ്, എന്ത് കിട്ടിയാലും തന്റെ ആവശ്യം കഴിഞ്ഞാലും പാപങ്ങൾക്ക് കൊടുക്കുകയാണ്. വൈകുന്നേര സമയമാകുമ്പോ തന്റെ കയ്യങ്ങ് കാലിയാവുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾക്ക് സമ്പത്തിനോട് വല്ലാത്ത ആഗ്രഹമുണ്ട്, സമ്പാദ്യത്തിനോട് വല്ലാത്ത ആഗ്രഹം ചില പെണ്ണുങ്ങൾക്കുണ്ട്. നിങ്ങളെ, സമ്പാദ്യം നല്ലതല്ല, അത് അല്ലാഹു നിനക്ക് നൽകിയിരിക്കുന്ന പരീക്ഷണ വസ്തുവാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് സ്വർഗം വേണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്നു പോകുന്ന ഒരു പാവപ്പെട്ട പെണ്ണിനെ കാണിച്ചിട്ട് വനിതകളോട് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുത്തു, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിന്റെ അവകാശിയാണ്, അല്ലാഹുവിന്റെ റസൂലവിടെന്ന് പറയുമ്പോ സഹാബി വനിതകളായ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ്. ഓടി ചെന്നിട്ട് ചോദിക്കുന്നു, പെണ്ണേ, നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ എന്ത് നല്ല കാര്യമാണ് ചെയ്യുന്നത്? സ്വർഗം കിട്ടാൻ എന്ത് സൽക്കർമ്മമാണ് നിന്റെ ജീവിതത്തിൽ നീ ചെയ്യുന്നത്? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞത് എന്തെന്നറിയുമോ? രാവിലെ എന്റെ ഭർത്താവ് വിറക് വെട്ടുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിറക് വെട്ടുകാരനാണ്, ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഈ പെണ്ണ് പറയുമായിരുന്നു, വൈകുന്നേര സമയം ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹറാമായ പൈസ കൊണ്ടുവരരുത്, പലിശ പൈസ കൊണ്ടുവരരുത്, ലോട്ടറി എടുത്തതുമായി കടന്നു വരരുത്, അല്ലാഹുവേ ഹറാമായ ഒന്നും ഈ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ. രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിന് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, സ്കൂള് തുറന്നിരിക്കുകയാണ്, ഏറ്റവും നല്ലതുപോലെ പഠിപ്പിക്കുന്ന സ്കൂളിലാണ് മക്കളെ കൊണ്ട് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഓരോ ഉമ്മയും മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്, മോനെ നിസ്കരിക്കണമെന്നല്ല, മോനെ ഖുർആനു ണമെന്നല്ല, ആ മക്കളോട് പിഞ്ചു മക്കളോട് വാപ്പയും ഉമ്മയും പറഞ്ഞു കൊടുക്കുകയാ, മോനെ നല്ലതുപോലെ പഠിക്കണമടാ, ഫസ്റ്റ് ക്ലാസ്
വാങ്ങണമെടാ. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങേണ്ടത് നീയാണ്. എന്റെ പൊന്നുമോൻ നല്ലതുപോലെ പഠിക്കണം, എങ്കിലേ നല്ല ജോലി കിട്ടൂ, എങ്കിലേ നല്ല പണം കിട്ടൂ, നല്ല പണമുണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയൂ. ഇത് പറഞ്ഞു കൊടുക്കുന്നത് 10 വയസ്സുള്ള പൊന്നുമോരാടാ. എങ്കിലെന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കറിയുമോ, മലക്കുകളെ സ്നേഹിച്ചിരുന്ന അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, സ്വഹാബിയെ പോലെയാകണം ബാപ്പാ. അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണത്തോട് മല്ലടിക്കുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയില് കിടക്കുകയാണ്. ആ സമയത്ത് ഭാര്യയെയും മക്കളെയും അടുത്ത് വിളിച്ചു, എല്ലാവരെയും വിളിച്ചടുത്തിരുത്തി. എന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ മക്കളോട് ചോദിക്കുകയാ, വാപ്പാനെ വെറുപ്പാണോ, എന്റെ മക്കൾക്ക് വാപ്പാനോട് ദേഷ്യമാണോ, വാപ്പ നിങ്ങൾക്ക് വേണ്ടിയൊന്നും കരുതി വെച്ചിട്ടില്ല, എന്റെ കയ്യിൽ തരാനൊന്നുമില്ല മക്കള്, കാരണം അള്ളാഹുവാണ് ഒന്നും കരുതി വെക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വാപ്പയുടെ കയ്യിൽ കിട്ടിയതെല്ലാം പാവങ്ങൾക്ക് കൊടുത്തു, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പാടെ ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയോ, വാപ്പ ഇന്ന് മരിച്ചു പോയാ കഫം തുണി വാങ്ങാനുള്ള 1 രൂപ പോലും എന്റെ കയ്യിലില്ല മക്കള്. അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ പിഞ്ചു മക്കളോട് മരണ സമയത്ത് ഒരു വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ മരിച്ചു പോയാൽ അതാ വാപ്പാന അവസാനമായിട്ട് പുതിയ തുണി വാങ്ങാൻ 1 രൂപ എന്റെ കയ്യിലുമില്ല, എടുക്കാൻ ഒരു നല്ല വസ്ത്രം ഈ വീടിന്റെ അകത്തുമില്ല. വാപ്പയുടെ അവസ്ഥ ഇതാണ്, വാപ്പയുടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് വാപ്പ മരിച്ചു പോയാൽ നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണേ, എന്നിട്ട് കൊണ്ടുപോയി വഴിയിൽ വെക്കണം, എന്റെ ജനാസ കൊണ്ടുപോയി ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ വെക്കണം, എന്നിട്ട് ഉംറ കഴിഞ്ഞു മടങ്ങി വരുന്ന ആരെയെങ്കിലും കണ്ടാല് അവരോട് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയ വരുന്ന ആൾക്കാരെ കണ്ടാ മക്കള് പറയണം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്, തുണി വാങ്ങാൻ പൈസയില്ല, നല്ല ഒരു തുണിയുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് നിങ്ങളുടെ വാപ്പാനെ ഒന്ന് കപുതിഞ്ഞിട്ട് കബറടക്കണേ എന്ന് പറയണേ മക്കള്. അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ, അബൂദർ എന്ന് പറയുന്ന സ്വഹാബി, അബൂദർ ഗഫാരി എന്ന് പറയുന്ന പിതാവുണ്ടല്ലോ, തന്റെ മക്കളോട് ഉപദേശിച്ച വസീയത്താ അവിടുന്ന് മരണപ്പെട്ടു. വാപ്പ പറഞ്ഞതുപോലെ മക്കളെല്ലാവരും കൂടെ വാപ്പയുടെ മയ്യത്ത് കുളിപ്പിച്ചു, എന്നിട്ട് അവിടുന്ന് ചുമന്നുകൊണ്ട് വഴിയിൽ കൊണ്ടുവച്ചു. അല്ലാഹുവേ, ആരെങ്കിലും വരുന്നോ തമ്പുരാന്, ഉംറ കഴിഞ്ഞ ആരെങ്കിലും വരുന്നോ തമ്പുരാന്, തന്റെ പിതാവിന്റെ ജനാസയും വെച്ച് മക്കള് കാത്തിരിക്കുമ്പോ ഒരു സംഘം വരികയാടിന്നൊരു സംഘം വരികയാ. ആരാ മഹാനായ സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു, അവരാണ് നേതാവ്. അവിടുന്ന് കടന്നു വരുമ്പോ മക്കള് പറയുന്നു, തങ്ങളെ ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ വാപ്പയാ, കഫം തുണിയില്ല തങ്ങള്, വാങ്ങാന് പൈസയില്ല തങ്ങള്, അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാരെ ഒന്ന് പൊതിഞ്ഞിട്ട് കബറടക്കുവോ. സൽമാൻ തങ്ങൾക്ക് അത്ഭുതമായി, ആരാ പടച്ചവര്, കഫം തുണി വാങ്ങാൻ പോലും പൈസയില്ലാത്ത ഈ പാവപ്പെട്ട സ്വഹാബി ആരാണ്? മുഖത്ത് നിന്ന് തുണി മാറ്റുമ്പോ മഹാനായ അബൂദർ ഗഫാരി, അതാ സൽമാൻ തങ്ങള് വിളിച്ചു പറഞ്ഞു, സദഖ റസൂലുള്ളാ, എന്റെ
മുത്തുനബി പറഞ്ഞത് സത്യമാ. അവിടെ നിന്ന് ജനാസ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞു, അവിടെ നിന്ന് മയ്യത്ത് നമസ്കരിച്ചു, അവിടെ നിന്ന് കബറടക്കി എന്ന് ചരിത്രം പറയുമ്പോ മലക്കുകളെ സ്നേഹിക്കണോ? മലക്കുകളെ നിന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകണോ? സഹോദരാ, ദുനിയാവിനോടുള്ള ആർത്തി വലിച്ചെറി, പണത്തിനോടുള്ള മോഹങ്ങളാ, അധികാരങ്ങളോടുള്ള മോഹങ്ങളാ, ദുനിയാവിനെ നീ എന്നെ വെറുക്ക് ആഖിറത്തിനെ സ്നേഹിച്ചാൽ മലക്കുകളെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മരിക്കാൻ കിടക്കുന്ന സമയത്ത് പിഞ്ചുമക്കളെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് പറയാ, മോനെ ബാപ്പച്ചിയുടെ കയ്യിൽ ഒന്നുമില്ല, പ്രാപുകയോ ശപിക്കുകയോ എന്നെ ദേഷ്യം വെക്കോ ഒന്നും ചെയ്യരുത്. ഉപ്പ കള്ളു കുടിച്ചും പെണ്ണ് പിടിച്ചും തീർത്തതല്ല, ഉള്ളതൊക്കെ പാപങ്ങൾ കൊടുത്തു. വാപ്പ ഇന്നും മരിച്ച കഫന്തുണി വാങ്ങാൻ ഒരു രൂപ ഇല്ലടാ മോനെ. ഒരു പിതാവ് പറഞ്ഞെടുക്ക, മരിച്ചുപോയ കഫന്തുണി വാങ്ങാൻ ഒരു പൈസയുമില്ല, എടുക്കാൻ ഒരു പുതിയ വസ്ത്രവുമില്ല. അതുകൊണ്ട് വാപ്പ മരിച്ച മയ്യത്ത് കൊണ്ടുപോയി റോഡി വെക്കണം, വഴി വെക്കണം. നാട്ടുകാര് നടന്നു പോകുന്ന വഴിയിൽ ഉംറ കടിഞ്ഞു വരുന്ന ആരെങ്കിലും കണ്ടാ പറയണം, റസൂലുള്ളാഹി തങ്ങളുടെ സഹാബിയ, കഫന്തുണി ഇല്ല, ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് കബറടക്കാൻ പൊതിഞ്ഞിട്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ജീവിച്ചത് കൊണ്ട് ആ സഹാബിയെ മലക്കുകൾ സ്നേഹിച്ചത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊണ്ട് ഈ ദുനിയാവ് ഒരുപാട് പേരെ പിഴപ്പിച്ചതാ, ഒരുപാട് പേരെ പറ്റിച്ചു കളഞ്ഞത് ഈ ദുനിയാവ. അതുകൊണ്ട് ഇതിനെ വെറുക്ക്, ആഖിറത്തിനെ സ്നേഹിക്ക്, മലക്കുകളെ സ്നേഹിക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട് നിർത്താറായോ. അപ്പൊ മലക്കുകളെ സ്നേഹിക്കണമെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ടത് എന്താണ്? എന്തിനെ വെറുക്കണം? ദുനിയാവിനെ വെറുത്തിട്ട് ആഖിറത്തിനെ ഇഷ്ടപ്പെടണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബക്കറ്റ് എടുത്തേപ്പാ. ദുനിയാ പണത്തിനെയാണോ ഇഷ്ടപ്പെടുന്നത്, ആഖിറത്തിനെയാണോ നോക്കട്ടെ. ഇപ്പറിയാം പണമാണോ വലുത്, ആഖിറമാണോ വലുത്, സ്വർഗമാണോ വലുത്. മലക്കുകള് തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഈ ചങ്ങാതി ഞങ്ങളുടെ മുന്നിലേക്ക് വരും. ആ കാണുന്ന മദ്രസ ഉണ്ടോ, ആ പെണ്ണുങ്ങൾ ഇരിക്കണത്, ഇപ്പൊ അവിടെ പഠിക്കണത്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നല്ലൊരു മദ്രസ പണിയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവെ മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും എടുത്ത് ഈ ബക്കറ്റിന്റെ അകത്തിട്ട ആ തലയുടെ മുകളിൽ നിൽക്കണ മലക്ക് പറയുവൻ നല്ലവനാ, പണക്കാരനൊന്നുമല്ല, എങ്കിലും നീ കൊടുത്തതിൽ നിന്ന് ഇവനും കൊടുത്ത റബ്ബേ, നീ ഇവന് വാരിക്കൂരി കൊടുക്കണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. പോക്കറ്റിൽ വെച്ചിട്ട് നീ കൈകെട്ടിയിരുന്ന ജീവിതകാലം മുഴുവനും ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം പറയാത്ത നാവ് കൊണ്ട് ആ മലക്ക് പറയും, ഇവൻ പിടിച്ചു വെച്ചതുപോലെ അല്ല നീ കൊടുക്കുന്നതും അങ്ങ് പിടിച്ചു വെക്കണേ, വെറുതെ ശാപം വാങ്ങി വെക്കണ്ട. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബക്കറ്റ് മുന്നിലേക്ക് വരുമ്പോ മനസ്സറിഞ്ഞിട്ടൊരു സദക്ക, ഓസിനൊന്നും വേണ്ട, ഓസിനൊന്നും വേണ്ട, ആ സദക്ക തുറദ്ദുൽ ബല, നേട്ടം നമുക്ക്, നേട്ടം നമുക്ക്, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നു, ഉസ്താദേ എന്റെ സമ്പാദ്യം മുഴുവനും തരാം, ഇതൊന്ന് മാറ്റി തരുവോ, മാറുവോ, കിഡ്നി അടിച്ചുപോയി. എന്റെ പ്രിയമുള്ളവരെ മാറ്റി വെക്കണമെങ്കിൽ 20 മുതൽ 35 ലക്ഷം രൂപ വരെ ചിലവുണ്ട്, എവിടെ നിന്റെ കയ്യിൽ. അതുകൊണ്ട് സംഘാടകർ മണ്ണിലേക്ക് വരുന്നു, നല്ല കാര്യത്തിന് വേണ്ടിയാണ്, മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുക്ക്. അള്ളാഹുവേ ഈ സദക്ക കൊടുത്ത ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. തമ്പുരാനെ, മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. അല്ലാഹ് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങള് മുത്തുനബി അവിടെ നിന്ന് ഒന്നാമതായി പറയുകയാണ്, ഈ ദുനിയാവിനെ സ്നേഹിക്കുക, ഈ ദുനിയാവിനെ വെറുത്തിട്ട് ആഖിറത്തിനെ സ്നേഹിക്കുന്നവനുണ്ടല്ലോ അവനെ മലക്കുകളും സ്നേഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പറയുമ്പോൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയിൽ ഇരിക്കുകയാണ്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ
അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒരു സംഭവം പറയുകയാണ്. ഒരിക്കൽ പ്രവാചകന് സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ, റസൂല് സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ, നബിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. ആരാണെന്നറിയുന്നില്ല, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി, ആരാ തമ്പുരാന്, ആരാ തമ്പുരാന്, എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത് ആരാണ് തമ്പുരാന്? അതാ മലക്കുകൾ പറയുന്നു, നബിയേ സയ്യിദുനാ ബിലാല്, അത് ബിലാലാണ് തങ്ങള്, അത് ബിലാലാണ് തങ്ങള്. റസൂലിന് വല്ലാത്ത അത്ഭുതമായി, ബിലാലാണോ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് സ്വഹാബത്തിനോട് പറയുമ്പോ, ബിലാല് തങ്ങൾ അള്ളാഹുന്റെ റസൂലിന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. പ്രവാചകൻ ചോദിക്കുന്നു, ബിലാലേ, സ്വർഗത്തിൽ എന്റെ മുന്നിൽ ഞാൻ നിന്നെ കണ്ട് ബിലാലേ, എന്റെ മുന്നിലൂടെ നടക്കുന്നത് ഞാൻ കണ്ട് ബിലാല്, മലക്കുകൾക്ക് എല്ലാവർക്കും നിന്നെ പരിചയമാണ് ബിലാല്, എന്ത് നല്ല കാര്യമാണ് നീ ചെയ്യുന്നത്? ബിലാല് തങ്ങൾ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എനിക്കൊരു നല്ല സ്വഭാവമുണ്ട് നബിയേ. എന്താണെന്നറിയുമോ? ബിലാല് തങ്ങൾ എപ്പോഴും മുതുവോടുകൂടിയാണ് നടക്കാറ്, എപ്പോഴും മുതുവോടുകൂടി നടക്കുന്ന മനുഷ്യനെ, ശുദ്ധിയോടുകൂടി ഓടിയോടുകൂടി നടക്കുന്ന മനുഷ്യനെ മലക്ക് സ്നേഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ്. മുതുപെടുത്തിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, 24 മണിക്കൂറും മുതുപെടുത്ത് നടക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിസ്കരിക്കുന്നതിന് വേണ്ടി മുതുവെടുക്കുമ്പോഴെങ്കിലും ഒന്ന് നേരെ എടുക്കണേ മനുഷ്യ. മലക്കുകളെ സ്നേഹിക്കാനുള്ള കാരണം, എപ്പോഴും മുതുവോടുകൂടി നടക്കും. ഞാൻ നിങ്ങളോട്, നിങ്ങൾ എപ്പോഴും മുതുവെടുത്ത് നടക്കണമെന്ന് ഞാൻ പറയൂല, എടുക്കുന്ന സമയത്തെങ്കിലും നേരെ എടുത്താൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേപ്പാ നിങ്ങൾ നോക്കിയ, നാളെ സുബഹിക്ക്, നാളെ ഏതെങ്കിലും ഒരു വഖത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോ ആ ഹൗദിന്റെ കരയിൽ ഒന്ന് നിന്ന പല മോഡലിലുള്ള മുതുവെടുപ്പ് കാണാം. ഏത് മതഹബാണെന്ന് ചോദിക്കരുത്, അങ്ങനത്തെ ഉതുവെടുപ്പാ. ചെറുപ്പക്കാരൊക്കെ ഓടി ഇങ്ങോട്ട് വരും, ഓന് പിന്നെ കഴുവാനൊന്നും സമയമില്ല, കൈ മുട്ടുവരെ കഴുകണം, ഇവിടെ അല്പം കൂടെ മുട്ടുൾപ്പെടെ കഴുകണം, അല്പം കൂടെ കയറ്റി കഴുകണം, ഇങ്ങനെ വെള്ളം കോരിയിട്ട് കൈ മുട്ടുൾപ്പെടെ കഴുകണമെന്നാ. ചെറുപ്പക്കാർ പിന്നെ കഴുകാൻ സമയത്ത് ഓടി ഇങ്ങോട്ട് വരും, ഹൗദിന്റെ അകത്തേക്ക് 3 മുക്കല കൈയിട്ട് ഇങ്ങനെ 3 മുക്കലങ്ങ് മുക്കും, അവന് കഴുകാനൊന്നും സമയമില്ല. ഈ തലയൊക്കെ തടകണ്ട പെയിന്റ് അടിക്കണം ഇങ്ങനെ ഇങ്ങനെ. എന്തേടാ കൈ മുകളിലേക്ക് കയറൂലേ നിനക്ക്? ഇനിയിപ്പൊ ഹൗദിന്റെ അകത്ത് ചാടാൻ പറ്റുമെങ്കിൽ തലയിടാൻ പറ്റുമെങ്കിൽ അതങ്ങനെ ഇട്ടേനെ. അവസ്ഥ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിനക്ക് ഈ ഒലു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ചെറുപ്പക്കാരോട് ചോദിക്കണം, ഇന്നത്തെ ഒലുവെടുപ്പൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഈ ഒലു എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാ ഇത് എടുക്കാൻ പറഞ്ഞു? നീ എന്തിനാ ഒലുവെടുക്കുന്നു? ഒലുവെടുത്ത നിനക്ക് കിട്ടുന്ന പ്രതിഫലം അറിയോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പണ്ട് രണ്ട് ചങ്ങാതിമാര് പള്ളി മഗ്രിബ് നിസ്കരിക്കാൻ പോവാ, രണ്ടുപേരും മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് ഓടി ചെല്ലുമ്പോ ഉസ്താദ് അത്തഹിയാത്തായിരിക്കും അവസാനത്തെ അത്തഹിയാത്ത്. അപ്പൊ ഒരുത്തം ഒതുവെടുക്കാൻ പോയി, ഒരുത്തം പള്ളിക്കകത്തും പോയി. നിസ്കാരം എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ഈ ഒതുവെടുക്കാൻ പോയവൻ ഈ പള്ളിക്കകത്ത് പോയവനോട് ചോദിച്ചാൽ, നിനക്ക് ജമാഅത്ത് കിട്ടിയോടാ? ഈ പള്ളിക്കകത്ത് പോയവൻ ചോദിച്ചു മറ്റേവനോട് ചോദിച്ചോടാ, നിനക്ക് ജമാഅത്ത് കിട്ടിയോടെ? ഞാൻ ഒതുവൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് അങ്ങനെ സലാം കിട്ടി, എനിക്കൊന്നും കിട്ടിയില്ല. അപ്പൊ ഇവൻ പറയാ, ഞാനും ഒതുവെടുക്കാൻ പോയിരുന്നെങ്കിൽ എന്റെ നിസ്കാരവും പോയാ എന്ന് പറഞ്ഞ ഇവ ഒതു പോലും എടുത്തില്ല. ഇവ നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, നമ്മുടെ അടുപ്പൊക്കെ പിന്നെ വേറെ അല്ലേ. സഹോദര ഒതുവ് എന്തിനാ എടുക്കണേ? എന്താ ഒതു? എന്താ ഒതുവെടുത്താ കിട്ടുന്ന പ്രതിഫലം നിങ്ങൾക്കറിയോ? ഒന്നുവെടുത്ത് അല്ല തരുന്ന പ്രതിഫലം നിനക്കറിയോ? മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യവുമായി ഇറങ്ങി വന്നു. മുത്തുനബിയുടെ മുന്നിൽ ഒരു സിംഹാസനം കൊണ്ടുവന്നിട്ടു, അതിന്റെ മുകളിൽ കയറിയിരുന്നു, ചിറക് കൊണ്ട് ഭൂമിയിൽ അടിച്ചു, അവിടെ നിന്ന് വെള്ളം പൊട്ടി വന്നു.
ജിബ്രീൽ അലൈഹിസ്സലാം മുത്തു നബിയോട് പറഞ്ഞു, ഒളിവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കാൻ, എന്നിട്ട് കാണിച്ചു കൊടുത്തു. ഒളിവെടുക്ക് നബിയെ ജിബ്രീൽ അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തതുപോലെ അള്ളാഹുവിന്റെ റസൂൽ ഒളിവെടുത്ത് കാണിച്ചു. എന്നിട്ട് പ്രവാചകൻ സഹാബത്തിനോട് പറഞ്ഞു, എങ്ങനെയാ ഒളിവെടുക്കേണ്ടതെന്ന് കണ്ടു പഠിച്ചോണം. മുത്തു നബി കാണിച്ചു കൊടുത്തു ഒളിവെടുക്കാൻ, ഒളിവെടുക്കാൻ കാണിച്ചു കൊടുത്തു. പ്രവാചകൻ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എന്തെന്നറിയോ, ഞാൻ ഒളിവെടുത്തത് പോലെ നിങ്ങൾ ആരെങ്കിലും ഒളിവെടുത്ത അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മനുഷ്യ ഒറ്റ ഒളു മതി സ്വർഗത്തിൽ പോകാൻ, ഒരുപാടൊന്നും വേണ്ട. നീ ഔലിന്റെ കരയിൽ നിന്നിട്ട് നീ ഒളിവെടുക്കുമ്പോ കൈ കഴുകുമ്പോ കൈകൊണ്ട് ചെയ്ത പാപം, വാ കഴുകുമ്പോ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞ പാപം, മുഖം കഴുകുമ്പോൾ, നിന്റെ കണ്ണ് കഴുകുമ്പോൾ, നിന്റെ ചെവി കഴുകുമ്പോൾ, നിന്റെ കാല് കഴുകുമ്പോ, ഒറ്റ ഒളു കൊണ്ട് അള്ളാഹു നിന്നെ ഉമ്മ പ്രസവിച്ചതുപോലെ മാറ്റാ. എന്തിനാ ഒളിവെടുക്കണേ? ആരെ കാണാനാ? അള്ളാഹനെ കാണാനല്ലേ ഒളിവെടുക്കണേ? എന്താ മനസ്സിലാക്കാത്ത? നീ ഒളിവെടുക്കുന്നത് നിന്നെ പടച്ച റബ്ബിനെ കാണാൻ വേണ്ടിയാ നീ ഒളിവെടുക്കണേ. അതുകൊണ്ട് ഒളിവെടുക്കുമ്പോ നിന്റെ പാപങ്ങൾ മുഴുവനും ആ മഴത്ത വെള്ളത്തുള്ളിക്കകത്ത് നിന്നെ പാപങ്ങൾ മുഴുവനും കഴുകി കളഞ്ഞിട്ടാ നിന്നെ പള്ളിക്കകത്ത് കയറ്റുന്നേ, അല്ലാന്റെ മുന്നിലേക്ക് നിന്നെ കൊണ്ടു നിർത്തുന്നത്. സഹോദര റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒളിവെടുക്കുമ്പോ നിന്റെ പാപം മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി. ആ ഓർമ്മ നിനക്ക് വേണം, ആ ഒളിവെടുക്കുന്ന സമയത്ത് ഈ ചിന്ത നിനക്ക് വേണം. ഞാൻ എന്നെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കാനാ, എന്നെ പടച്ച അള്ളാഹനെ കാണാനാ ഞാൻ ഒളിവെടുക്കുന്നേ. അപ്പൊ ഈ ഒളിവ് ശരിയായാൽ എന്റെ പാപങ്ങളാ കഴുകി കളയുന്നേ. ഈ ചിന്തയോടുകൂടി വേണം ഒളിവെടുക്കാൻ, ഈ ചിന്തയോടുകൂടി വേണം ഒളിവെടുക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എപ്പോ ഒളിവെടുത്താലും സൂക്ഷ്മതയോടുകൂടി ഒളിവെടുക്കണേ. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുകയാണ്, ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ, ഈമാനുള്ള ഒരു മനുഷ്യന്റെ അടയാളം എന്തെന്നറിയുമോ, ഹൗദിന്റെ കരയിൽ നിൽക്ക് സമാധാനത്തോടുകൂടി ആരെങ്കിലും ഒളിവെടുക്കുന്നത് കണ്ടാൽ അവനിൽ ഈമാനുണ്ടെന്നാണ്, ഈമാനുള്ളതിന്റെ അടയാളമാണെന്ന് മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്, മലക്കുകൾ സ്നേഹിക്കുന്ന ദുആ ചെയ്യുന്ന സ്വർഗത്തിൽ കൈപിടിച്ചു കൊണ്ടുപോകുന്ന വിഭാഗമാകണോ. ഒന്നുകൂടി നടക്കണേ, ഒന്നുകൂടി ഉറങ്ങണേ. ഉറങ്ങുന്ന സമയത്ത് ഒളിവെടുത്തിട്ട് കിടന്നുറങ്ങാവോ? കാരണമെന്നറിയുമോ, ഒരാള് ഒളിവെടുത്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്, നീ ഉറങ്ങുമ്പോഴും മലക്ക് ദുആ ചെയ്യുന്നു, പുറത്തു കൊടുക്കണേ, ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ, ഈ മനുഷ്യനോട് നീ കരുണ കാണിക്കണേ, നീ ഉണരുന്നത് വരെ മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ഒരു മലക്ക് നേരം വെളുക്കുന്നത് വരെ നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഉറങ്ങുമ്പോ ഒളിവെടുത്തിട്ട് കിടക്കണം, മരിക്കുമ്പോ ഒളിവെടുത്തിട്ട് മരിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുമ്പോഴും ഒളിവോടുകൂടി, ഒളിവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ ജിബിരിയിൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഒളിവോടുകൂടി മരിച്ചാൽ ആ മനുഷ്യന്റെ റൂഹ് പിടിക്കുമ്പോ മുഖറബുൽ അംലാക്കു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരും. വിവിഐപിയുടെ മരണമാ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് മലക്കുകളെ കയ്യപ്പിടിച്ച് സ്വർഗത്തിൽ പോകണമെങ്കിൽ രണ്ട്, എപ്പോഴും നിന്നെ കൊണ്ട് കഴിയുന്ന സമയങ്ങൾ മുഴുവനും നീ ഒളിവോടുകൂടി നടക്ക്. രണ്ട്, ഒളിവോടുകൂടി കിടന്നുറങ്ങ്. മൂന്ന്, ഒളിവോടുകൂടി മരിക്കാൻ ആഗ്രഹിക്കുക. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്ന്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൂന്നാമത്തെ വിഭാഗമാരാ ഞാൻ വിശദീകരിക്കുന്നില്ല, ഒന്നുകൂടെ പറഞ്ഞു ദുആ ചെയ്യാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കൂലേ, ഒരു മൂന്ന് സ്വലാത്ത് പറഞ്ഞേ. സ്വല്ലല്ലാഹു അല്ല
اللهم صل على محمد يا ربي صل عليه وسلم الله سيغري كمار ആകട്ടെ الله سيغري كمار ആകട്ടെ ഉറക്കെ പറഞ്ഞു الله سيغري كمار ആകട്ടെ الله سيغري كمار ആകട്ടെ അല്ലാഹുവേ ഈ സ്വലാത്ത് കൊണ്ട് ഈ സ്വലാത്ത് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ തമ്പുരാനെ മുത്തി നബിയുടെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരൊറ്റ ഒരെണ്ണം കൂടെ ഞാൻ പറയാം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് പ്രവാചകൻ ചിരിക്കുന്നത് കണ്ടപ്പോ അടുത്ത് കിടന്ന ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചു എന്തിനാ നബിയെ ചിരിക്കുന്നേ എന്തിനാ നബിയെ ചിരിക്കുന്നേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു മുത്തുനബി അവിടുന്ന് പറഞ്ഞു മുത്തുനബി എവിടെന്ന് പറഞ്ഞു റഅയ്തു ഫിൽ ജന്നതി ബാരിഹ വ സമിഅ സൗത ഖാരിഅ റസൂലുള്ളാഹി തങ്ങൾ ചിരിക്കാനുള്ള കാരണം മുത്തുനബി എവിടെന്ന് പറഞ്ഞു കൊടുത്തു ഞാൻ സ്വർഗ്ഗം കണ്ടു ഞാൻ സ്വർഗ്ഗം കണ്ടു അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് ഞാൻ സ്വർഗ്ഗം കണ്ടു ഞാൻ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കണ്ടു സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരം കണ്ടു കൊട്ടാരത്തിന്റെ അകത്തിരുന്നൊരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുക അല്ലാന്റെ റസൂല് പറയുന്ന ഞാൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നിട്ട് ആരും ഖുർആൻ ഓതുന്നുണ്ട് അല്ലാന്റെ റസൂലിന് അത്ഭുതമായി ആരാ അല്ല സ്വർഗത്തിരുന്ന് ഖുർആൻ സ്വർഗത്തിന്റെ മധ്യഭാഗത്തിരുന്ന് ഖുർആൻ ഓതുന്നവൻ ആരാ അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ നിൽക്കുമ്പോ മലക്കുകൾ വിളിച്ചു പറയുന്ന നബിയേ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയ മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി എന്റെ സ്വഹാബിയോ എന്റെ ഹാരിസയോ അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ ചോദിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്റെ ഹാരിസാനെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എല്ലാവർക്കും അറിയാ നബിയെ കാരണം എന്തെന്നറിയുമോ നാളെ അല്ലാഹു സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന ചെറുപ്പക്കാരനാണെന്ന് നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെറുപ്പക്കാരന് മലക്കുകൾ പരിചയപ്പെടാനുള്ള കാരണം ഈ ചെറുപ്പക്കാരന് നാളെ അല്ലാഹു സ്വർഗത്തിൽ വെച്ച് ഭക്ഷണം കൊടുക്കും അതുകൊണ്ടാണെന്ന് പ്രവാചകൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു കൊട്ടാരം രണ്ട് അല്ലാഹുവിന്റെ അടുക്കിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം ഈ രണ്ട് പ്രതിഫലം വേണമെന്നുള്ളവർ കൈവക്ക് ഞാൻ പറയും പോകും ഇൻഷാഅല്ലാഹ് വേണ്ടവർ മാത്രം ബുക്ക് ചെയ്യാൻ ഉസ്താദെ സ്വർഗത്തിൽ ഒരു കൊട്ടാരവും വേണം സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു കൊട്ടാരവും വേണം എന്നെ പടച്ച റബ്ബിന്റെ അടുക്കിൽ നിന്ന് ഭക്ഷണവും വാങ്ങിച്ചു കഴിക്കണം ആഗ്രഹം ഒന്ന് എഴുന്നേറ്റ് ആഗ്രഹം ഒന്ന് എഴുന്നേറ്റ് ആഗ്രഹം കയ്യൊന്നും പൊക്കണ്ട എഴുന്നേറ്റാ മതി സ്വാതന്ത്ര്യദിനത്തിന് കൊടി പൊക്കണ പോലെ ഉണ്ട് ആ പൊക്ക് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ നിങ്ങളുടെ വീട്ടില് വാപ്പയോ അമ്മയോ ഹയാത്തിലുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കുക ആരെങ്കിലും വാപ്പായും അമ്മായി ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളവർ കൈവക്കും മനുഷ്യൻ എന്തിനെ പേടിക്കണം അള്ളാഹു നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ടവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി തരുമാറാകട്ടെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു നബിയെ ഈ ചെറുപ്പക്കാരൻ ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു വാപ്പാനെയും ഉമ്മാനെയും സ്നേഹിച്ചതിന് അല്ല കൊടുത്തതാ ഈ രണ്ട് പ്രതിഫലം അല്ലാഹു കൊടുത്തത് എന്തിനാ മാതാപിതാക്കളെ സ്നേഹിച്ചതിന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു നബിയെ എനിക്കും കിട്ടുമോ കാരണം എന്റെ വാപ്പാനും ഉമ്മാനും എനിക്ക് ഇഷ്ടമാ എന്റെ മാതാപിതാക്കളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല അല്ലാഹു ഈ രണ്ട് പ്രതിഫലം ഈ ചെറുപ്പക്കാരന് കൊടുക്കാനുള്ള കാരണം മൂന്ന് നല്ല ഗുണം ആ സഹാബിക്കുണ്ടായിരിക്കും നമുക്കില്ലാതെ പോയ ഈ കൈവക്കിയ മക്കക്കില്ലാതെ പോയ മൂന്ന് നല്ല ഗുണം ആ സഹാബിക്കുണ്ടായിരുന്നു ഈ മൂന്ന് ഗുണം നമുക്കുണ്ടോ നമുക്കും അല്ലാഹു ഈ പ്രതിഫലം തരും അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ ഒരു മൂന്ന് ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇത് നിങ്ങൾക്കുണ്ടോ നോക്കിയാൽ മതി
ഈ പറയുന്ന നല്ല മൂന്ന് ഗുണങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബിബി റളിയല്ലാഹു തആല ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന മൂന്ന് ഗുണങ്ങൾ എന്താണ്? മുത്തുനബി എവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്? മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിക്കാത്ത ഒരു മകനുമില്ല, ഒരു മകളുമില്ല. നമ്മൾ എല്ലാവരും നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുള്ളവരാണ് എന്റെ പ്രിയമുള്ളവരെ. ഇന്നും നമ്മൾ കൊതിക്കുന്നവരാണ്, നമുക്ക് വല്ലാത്ത ആഗ്രഹമാണ്. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം എന്തെന്നറിയുമോ? കാനയുജ്ജൈമുഹാബിയദിഹി ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം എന്തെന്നറിയുമോ? സ്വന്തം കൈകൊണ്ട് അങ്ങോട്ട് ഉമ്മയ്ക്ക് ഭക്ഷണം മാറി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വഹാബിക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തേ? ഉമ്മായിക്ക് ഭക്ഷണം മാറി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാപ്പായിക്കോ ഉമ്മായിക്കോ ഭക്ഷണം മാറി കൊടുത്തിട്ടുള്ള മക്കളൊക്കെ ഒന്ന് കൈനോക്കിക്കുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാനുള്ള കൊതി കൊണ്ടാണ് കൈവക്കിക്കുക. ജീവിതത്തിൽ ഒരിക്കൽ ഈ ദിവസം വരെ ഒരിക്കലെങ്കിലും ഉമ്മായിക്കും വാപ്പായിക്കും ഒരു വെട്ടമെങ്കിലും ഒന്ന് ഭക്ഷണം മാറി കൊടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടാ? കൈവക്കപ്പ, കാണട്ടപ്പ, എവിടെ പോയി കയ്യൊക്കെ, എവിടെ പോയി കയ്യൊക്കെ? അള്ളാന്റെ സ്വർഗത്തിൽ കൊട്ടാരം നിന കോസിന് കിട്ടുമെന്ന് വിചാരിച്ചോ? അള്ളാന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം പൊരിച്ച മീൻ കരള് പൊരിച്ച മീനിന്റെ കരള് നിനക്ക് ഓസിന് അല്ല തരുമെന്ന് കരുതിയോ? പെറ്റ തള്ളക്ക് നീ നാലിച്ചേക്ക് ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച നിന്റെ ഉമ്മ, നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ വാപ്പ, ആ പാപത്തിന്റെ വായിൽ ഒരു വെട്ടം പോലും നിന്റെ ഈ ആയുസിൽ നിനക്ക് അല്ലാഹുവേ ഒരുരുള്ള ഭക്ഷണം വാരി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീ പിന്നെ എന്തിനാ ജീവിക്കണേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, നിങ്ങളൊന്ന് ചിന്തിക്കില്ലേ? എവിടെ ഈ കിളവനും കിളവിക്ക് നീ കോടി കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ, ഇവർക്ക് ഇനി വാരി കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. എവിടെ സമയം? പെറ്റ തള്ളയെയും ഉമ്മയെയും വാപ്പയെയും നോക്കാൻ തന്നെ സമയമില്ല, തിരിഞ്ഞു നോക്കാൻ സമയമില്ല, ഭക്ഷണം കൊടുക്ക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉസ്താദ് കണ്ണിന് കാഴ്ച കുറയുന്ന സ്ഥാനല്ലേ? കണ്ണിന് കാഴ്ച, എടാ ചങ്ങാതി, നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചു വേണോ? ഹോസ്പിറ്റലല്ല പോണ്ടേത്, വീട്ടിൽ ചെന്നിട്ട് ഉമ്മയുടെ മുഖത്ത് നോക്കിയിരുന്നാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മയുടെ മുഖത്ത് പോയി നോക്കിയിരിക്കു, പറ്റ തള്ളയുടെ മുഖത്ത് നോക്കിയിരിക്കു, കണ്ണിന്റെ കാഴ്ച പോകൂല. ഇബാദത്തിന്റെ കൂലിയാ ഉമ്മയുടെ മുഖത്ത് നോക്കുന്നത്, ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ വെക്കുന്നത്, ഉമ്മയുടെ രണ്ട് കവളുകൾക്കിടയിൽ, ഉമ്മയുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ ഉമ്മ വെക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്തേ നിനക്ക് പറ്റാതെ, എന്തേ നിനക്ക് സാധിക്കാതെ പോയി? ഉമ്മയുടെ വായിലേക്ക് ഉരുള്ള ഭക്ഷണം മാറി വെക്കാൻ നിനക്ക് സമയമില്ലാതെ പോയി, എന്റെ പെങ്ങന്മാർക്ക് സമയമില്ലാതെ പോയി. അള്ളാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ. ആ ഉമ്മയുടെ കാഴ്ചവട്ടിലല്ലേ സ്വർഗം കിടക്കണേ? ആ ഉമ്മയുടെ കാൽച്ചുവട്ടിലല്ലേ സ്വർഗം കിടക്കണേ? ഉപ്പാ അല്ലേ സ്വർഗത്തിന്റെ മധ്യ കവാടം, നീ എങ്ങനെ രക്ഷപ്പെടും? ഉമ്മയുടെ കാൽച്ചുവട്ടിൽ സ്വർഗം, വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൻഷാല്ലാഹ് ഇന്ന് മുതൽ ഇന്നെങ്കിലും വീട്ടിൽ പോയിട്ട് നാളെയെങ്കിലും എപ്പോഴെങ്കിലും ഇൻഷാല്ലാഹ് വാപ്പായിക്കോ ഉമ്മായിക്കോ ഒരല്പം ഭക്ഷണം വാരി കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാഹ് കൊടുക്കോ, വാരി കൊടുക്കോ, നിയത്തിയുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്ക. അതിനും മനസ്സില്ല, നീ വെക്കണ്ട, നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാ, നാളെ നിന്റെ അവസ്ഥയും ഇത് തന്നെ. നിന്റെ മക്കൾ ഇതുപോലെ ഇരിക്കും, ഇങ്ങനെ കയ്യും കെട്ടി അമ്മര് മരിക്കാൻ കിടക്കുമ്പോ വെള്ളം പോലും ഒഴിച്ചു തരാൻ ഉണ്ടാവില്ല. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. ഒന്ന് കാനയുത്രൈമുഹാബിയദിഹി, ആ സ്വഹാബി തന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി രണ്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. ആയിഷ ഞാൻ വിശദീകരിക്കുന്നില്ല. മുത്തുനബി എവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു? രണ്ടാമത്തെ ഗുണം, ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലായിരുന്നു എന്ന് നബി.
പാപ്പാടയും ഉമ്മാടയും മുന്നിൽ ആ ചെറുപ്പക്കാരന്റെ ശബ്ദം ഉയരാറില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ചേ എന്ന് പറയുന്ന വാക്കുപോലും പറയൂ, ഇന്ന് ചേന്നല്ല വിളിക്കണേ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് ചേ എന്ന് പറയുന്ന വാക്കുപോലും നിങ്ങൾ പറയരുത്. ആരോട്? മാതാപിതാക്കൾ. എന്നാ നമ്മൾ ഇന്ന് വിളിക്കണം വിളിയോ? അള്ളാഹുവേ ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ട്, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന കിളവി അടങ്ങി ഒതുങ്ങി ഇടങ്ങാണം കടന്നോണൻ എണ്ണണം എന്ന് വരെ ഉമ്മായെ പറയാ, വാപ്പാനെ പറയാ. മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കളുടെ കാലമാ. അള്ളാഹു നമ്മുടെ കാത്രിഷികുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മാടെയും വാപ്പാടെയും മുന്നിൽ ഒരു കാരണവശാലും നിന്റെ ശബ്ദം ഉയരരുത്. നീ എത്ര വളർന്നാലും നീ എത്ര കോലകൊമ്പനായാലും നിന്റെ ഉപ്പാനെ ഉമ്മാനെ നിയന്ത്രിക്കാൻ നീ ആയിട്ടില്ല. നിനക്കിടക്കിടക്ക് ഇങ്ങനെ തോന്നും, ഇടയ്ക്കൊന്ന് തോന്നും ഉമ്മാനെ ഒന്ന് ഭരിച്ചാ കൊള്ളാം, വാപ്പാനെ ഒന്ന് ഭരിച്ചാ കൊള്ളാം. നീ വളർന്നിട്ടില്ല ട്ടാ. നിനക്ക് ഭരിക്കണമെങ്കിൽ നിന്റെ രക്തത്തിൽ പറഞ്ഞ മക്കളെ പോയി ഭരിക്കും. വയലു പറയണമെങ്കിൽ അവിടെ പോയി പറ. നിനക്കത് മതിയാവുന്നില്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ മുന്നിൽ പോയി വയലു പറ. ഉമ്മാടെയും വാപ്പാടെയും മുന്നിൽ നിന്റെ ശബ്ദം ഉയരരുത്. ഉയർന്നു പോയാൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്രിഷികുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാത്രിഷികുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്രിഷികുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട്, ആ ചെറുപ്പക്കാരന്റെ ശബ്ദം തന്റെ ഉമ്മയുടെ മുന്നിൽ ഉയരില്ലായിരുന്നു എന്ന് നബിയുന റസൂലുള്ളാഹി. മൂന്ന്, ഞാൻ വിശദീകരിക്കുന്നില്ല. മുത്തുനബി അവിടെന്ന് പറഞ്ഞു, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന മൂന്നാമത്തെ ഗുണം, ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് പോകുമ്പോ പുറകെ പോകും. തല്ലാനല്ലട്ടാ, അല്ലാനല്ല, ഉമ്മാനെ കാണാൻ വന്നിട്ട് തിരിച്ചു പോകുന്നവരുടെ പുറകെ ഇറങ്ങിപ്പോകും. പോയിട്ട് ചോദിക്കും, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞു, എന്റെ ഉമ്മയ്ക്ക് വല്ല കുറവുമുണ്ടോ, എന്റെ വീട്ടിൽ എന്റെ ഉമ്മയ്ക്ക് വല്ല പരാതിയും കുറവുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, എനിക്കൊന്ന് ചെയ്തു കൊടുക്കാൻ. ഉമ്മ എന്നോടൊന്നും പറയാറില്ല. ഇന്നത്തെ മക്കളാണെങ്കിൽ വീട്ടിൽ വന്ന ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞാ പോയി ഉമ്മാടെയും അപ്പാടെയും കാര്യം. ആ സഹാബി അങ്ങനല്ല, ഉമ്മ വല്ലോം പറഞ്ഞു എന്ന് ചോദിച്ച് അറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉമ്മായെ കാണാൻ വരുന്നവരുടെ പുറകിലൊന്നും പോകണ്ട. അവര് ചോദിക്കുന്ന സാധനമെങ്കിലും വാങ്ങിക്കൊടുത്താൽ മതി, ഇത്രേ ഉള്ളൂ. നീ വീട്ടിൽ ഇറങ്ങി പോകുമ്പോ ഉമ്മ പറയുന്നു, മോനെ പ്രഷറിന്റെ ഗുളിക ഒന്ന് വാങ്ങി തരണം കേട്ടോടാ. ഉടനെ ചോദിക്കുന്നത്, ഉമ്മ നിങ്ങളിപ്പോ ചോറിന് പകരം ഗുളികയാണോ കഴിക്കുന്നത്? അതാ ചോദിക്കണേ. 150 രൂപയുടെ ഗുളികയ്ക്ക് പോലും കണക്ക് പറയുന്ന മക്കളുടെ കാലമാ. അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ.